സ്നേഹനിധികളായ അധ്യാപക സുഹൃത്തുക്കളെ, ഐ സി ടി എനേബിൾഡ് ക്ലാസ് റൂമുകളുടെ സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. പ്രത്യേകിച്ച് അവധിക്കാല ഐ സി ടി അധ്യാപക പരിശീലനത്തിലെ മൊഡ്യൂളുകളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അവലോകനം. ഡേ വണ്ണിലെ ആക്ടിവിറ്റി 1.7 ആണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. ഇതോടുകൂടെ ഡേ വണ്ണിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിക്കാണും. ഈ കാണുന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. എങ്ങനെയാണ് ഇതുപോലെയുള്ള ഒരു പോസ്റ്റർ കൃത്യമായി ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് ചിത്രസഹിതം വിവരങ്ങൾ ചേർത്തുകൊണ്ട് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇത്തരം വിവരങ്ങൾ ശേഖരിക്കുന്നത് മുഴുവൻ ടൈപ്പ് ചെയ്തുകൊണ്ടല്ല, മറിച്ച് നമുക്ക് ലഭ്യമായ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടെ ഏതൊക്കെ മേഖലകളിൽ നിന്ന് നമുക്കിത്തരം വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചും ആ വിവരങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാ അധ്യാപകർക്കും മണിമലാസ് ടി വിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തു വെച്ചാൽ അടുത്ത വീഡിയോസുകൾ, തുടർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യും. ഇഷ്ടമായ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ മെസ്സേജുകളായി തയ്യക്കൊടുക്കാനും മറക്കരുത്. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഇത്തരം കൃത്യമായ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിന് അടിസ്ഥാനപരമായ ആവശ്യമുള്ള മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം. അതിലൊന്നാമത്തത് മൂന്ന് കീകളെക്കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് CTRL+C, രണ്ടാമത്തത് CTRL+V, മൂന്നാമത്തത് CTRL+A. ഈ മൂന്ന് കീകളാണ് ഏറ്റവും പ്രധാനമായി ഇത്തരം പോസ്റ്റർ നിർമ്മാണങ്ങളിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. CTRL+C എന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് കോപ്പി ചെയ്യാൻ വേണ്ടിയാണ്. കാണുന്ന ഏതെങ്കിലും ഒരു വിവരങ്ങളെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കോപ്പി ചെയ്തെടുക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. എന്നാൽ Ctrl+V എന്നത് അത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കോപ്പി എടുത്ത സംഗതികളെ പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Ctrl+A എന്നത് എല്ലാ സംഗതികളെയും ഒറ്റയടിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. Ctrl+C മീൻസ് Ctrl+Copy, Ctrl+V മീൻസ് Ctrl+V ഒരു സമയത്ത് അടിച്ചാൽ അത് പേസ്റ്റ് ചെയ്യാനും, Ctrl+A എന്നത് ഓൾ സെലക്ട് ചെയ്യാനുമാണ്. ഉദാഹരണത്തിന് ഞാനിവിടെ കാണിക്കുന്നു, ഞാനിപ്പോൾ ചെയ്യുന്നത് Ctrl+A ഓൾ സെലക്റ്റായി. ഇനി Ctrl അമർത്തി പിടിച്ച് C അമർത്തുന്നു ഒരേ സമയത്ത് തന്നെ. എന്നിട്ട് ഞാൻ അടിയിൽ ഈ സെലക്ഷൻ ഒഴിവാക്കിയതിന് ശേഷം Ctrl+V എന്നടിക്കുന്നു. താഴെ വീണ്ടും ഒരു കോപ്പി പേസ്റ്റ് ആയത് കാണാം. ഇതാണ് ബേസിക്കലായിട്ടുള്ള കോപ്പി പേസ്റ്റിൻ്റെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മളിതിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തത് എങ്ങനെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ലോകത്ത് തന്നെ ഏറ്റവും പരിചിതമായ ചിത്രങ്ങൾ ഗൂഗിളിൻ്റെ സഹായത്തോടുകൂടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇഷ്ടമുള്ള ചിത്രങ്ങൾ ഇഷ്ടമുള്ള രൂപത്തിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്നത് കൊണ്ടാണ് ഗൂഗിളിനെ നമ്മൾ ആശ്രയിക്കുന്നത്. പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു മുൻധാരണ പലർക്കും ഇല്ലാതെ പോകുന്നു എന്നതാണ്. ഉദാഹരണത്തിന് നമുക്കിവിടെ ചെയ്യാനുള്ളത് കോശം എന്ന പോസ്റ്ററുമായി ബന്ധപ്പെട്ട വിവരണമാണ് നമ്മളിവിടെ ചേർക്കുന്നത്. അതിൻ്റെ ചിത്രങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്.
ഞാനിവിടെ കോശം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് ചിത്രങ്ങൾ നമുക്ക് കമ്പ്യൂട്ടർ കാണിച്ചു തരുന്നു. ആദ്യം അതിൻ്റെ വിവരങ്ങളാണ് വരുന്നത്, രണ്ടാമത് കാണുന്ന ഈ ഭാഗത്താണ് ഇമേജ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രങ്ങൾ മുഴുവനും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധ്യമല്ല, പാടില്ല, നിയമപരമായി തെറ്റാണ്. ഈ അറിവ് പലർക്കും ഇല്ലാത്തതാണ് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഉദാഹരണത്തിന്, ഈ ചിത്രം ഞാനിവിടെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിനടിയിൽ വളരെ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ടാകും, ദീസ് ടൈപ്പ് ഓഫ് പിക്ചർ മേ ബി ഇമേജസ് മേ ബി, ഇവിടെ കാണുന്നില്ലേ, ഇമേജസ് മേ ബി സബ്ജക്റ്റ് ടു കോപ്പിറൈറ്റ്. അതിനർത്ഥം ഈ ചിത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ കോപ്പിറൈറ്റ് ഉള്ളതിനാൽ അതിന് പിഴ ഒടുക്കേണ്ടി വരും എന്നാണ്. അതെപ്പോൾ എങ്ങനെ എവിടെ വെച്ച് പിടികൂടുമെന്ന് പറയാൻ പറ്റത്തില്ല എന്നർത്ഥം. അതുകൊണ്ട് അധ്യാപകർ ഇത്തരം ചിത്രങ്ങൾ ശേഖരിക്കുമ്പോൾ സെർച്ച് ചെയ്തതിന് ശേഷം ഇത്തരം ചിത്രങ്ങൾ ഓപ്പൺ ചെയ്ത് കാണുന്ന ഈ സന്ദർഭത്തിൽ ടൂൾസ് എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ടൂൾസ്. തുടർന്ന് സൈസ്, കളർ, യൂസേജ് റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിരവധി നിർദ്ദേശങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നോ ഫിൽട്ടേർഡ് ബൈ ലൈസൻസ്, ഇതെല്ലാ ചിത്രങ്ങളുമുണ്ട് എന്നാണ്. രണ്ടാമത്തത് ലേബിൾഡ് ഫോർ റീയൂസ് വിത്ത് മോഡിഫിക്കേഷൻ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന ചിത്രങ്ങൾ നിങ്ങൾക്ക് റീയൂസ് ചെയ്യാം, മോഡിഫൈ ചെയ്തുകൊണ്ട് റീയൂസ് ചെയ്യാം, അതിന് ലൈസൻസ് പ്രോബ്ലം ഇല്ല എന്നാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. നോക്കൂ, ലേബിൾഡ് ഫോർ റീയൂസ് വിത്ത് മോഡിഫിക്കേഷൻ, അതിനർത്ഥം ഈ ചിത്രങ്ങളെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഒരു കോശത്തിൻ്റെ ചിത്രം, ഏതെങ്കിലും ഒരു കോശത്തിൻ്റെ ചിത്രം ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, സേവ് ഇമേജസ് ആസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. കോശം എന്ന് തന്നെ ഞാൻ പേര് കൊടുക്കുന്നു. അത് സേവ് ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദിക്കുന്നത്, അത് നമുക്ക് ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യാവുന്നതാണ്. സേവ്. നമുക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. വേണമെങ്കിൽ ഒന്നുകൂടെ എക്സ്ട്രാ, സേവ് ഇമേജസ് ആസ് ഡെസ്ക്ടോപ്പിൽ തന്നെ പേര് കോ എന്ന് മാത്രം കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. ഇതിനർത്ഥം ഒരു കാര്യം മനസ്സിലാക്കി, എപ്പോഴും ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ യൂസേജ് റൈറ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ലേബിൾഡ് ഫോർ റീയൂസ് മാത്രമുണ്ട്, പക്ഷേ അതിൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ പാടില്ല എന്നാണ് അവർ കൃത്യമായി അവിടെ എഴുതി കൊടുക്കുന്നത്. നമ്മളെപ്പോലെ ആരൊക്കെയോ നന്മ വിചാരിച്ച് ചെയ്യുന്ന ചിത്രങ്ങളെ നമ്മുടെ സാമ്പത്തിക ബെനിഫിറ്റിന് വേണ്ടിയോ മറ്റോ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് ഇതിലൂടെ ഇത്തരം ആളുകൾ പങ്കുവെക്കുന്നത്. ലേബിൾഡ് ഫോർ റീയൂസ് എല്ലാ തരത്തിലുമുള്ളതുണ്ട്. ഓക്കെ, ലേബിൾഡ് ഫോർ നോൺ കൊമേഴ്ഷ്യൽ റീയൂസ് ഉണ്ടോ, ലേബിൾഡ് ഫോർ നോൺ കൊമേഴ്ഷ്യൽ റീയൂസ് വിത്ത് മോഡിഫിക്കേഷൻ, ഇതൊക്കെ വളരെ സ്ട്രിക്റ്റാണ് കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് അധ്യാപകർ നിർബന്ധമായും ബോധവാന്മാരായിരിക്കണം. പ്രത്യേകിച്ച് ഞാനിത് പറയുമ്പോൾ, യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ ഒരു ഗാനത്തിൻ്റെ ശകലം വന്നത് കാരണം കോപ്പിറൈറ്റിൻ്റെ പേരിൽ പിടികൂടപ്പെട്ട ഒരാളാണ് ഞാൻ. അതിനെതിരെ കൃത്യമായ ക്ലെയിമുണ്ട് എന്ന രൂപത്തിൽ എനിക്ക് മെസ്സേജ് വരികയും ആ വീഡിയോയിൽ നിന്ന് പാട്ട് മുഴുവനും നീക്കം ചെയ്യുന്നതുവരെ അവർ എന്നെ പിന്തുടർന്നു എന്നാണ്. അതുകൊണ്ട് കൃത്യമായ ധാരണ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്കുണ്ടാവണം. അപ്പോൾ നമുക്കാവശ്യമുള്ള ചിത്രങ്ങൾ ഇതിലൂടെ ലഭിച്ചു കഴിഞ്ഞു. ഇനി ഇത്രയും വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് കുറേ പോസ്റ്ററുകൾ ഉണ്ടാക്കുക എന്നത് മടിയുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ വിവരങ്ങൾ എവിടെ നിന്ന് ലഭിക്കുമെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ ഏറ്റവും നമ്പർ വണ്ണായ വിവര ശേഖര സാധ്യതയുള്ള ഒന്നാണ് നമ്മുടെ വിക്കിപീഡിയ. വിക്കിപീഡിയയിലുള്ള വിവരങ്ങൾ നമുക്ക് ഉപയോഗിക്കുകയും അതേപോലെ തന്നെ ഇത്തരം വിക്കി ഡീറ്റെയിൽസുകളെ എഡിറ്റ് ചെയ്യാനും സംവിധാനമുണ്ട് എന്നതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കുകയും കോപ്പി എടുക്കുകയും പേസ്റ്റ് ചെയ്യുകയും അതിലേക്ക് അപ്ലോഡ് ചെയ്യുകയൊക്കെ ആവാം. വിക്കിപീഡിയ മലയാളം എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ഗൂഗിളിൽ നമുക്ക് ഡയറക്റ്റ് അത് ലഭിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ അഡ്രസ് ഇങ്ങനെയാണ്, വിക്കി ഇവിടെ കാണുന്നുണ്ട്.
ഇതാണ് അതിൻ്റെ കൃത്യമായ അഡ്രസ്സ്. ഈ അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഈ ഭാഗം ലഭിക്കുന്നതാണ്. ml.wikipedia.org എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കാവശ്യമുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ഇവിടെ നിന്നും ശേഖരിക്കുക എന്നതാണ്. വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ സെല്ലുമായി ബന്ധപ്പെട്ട കോശം എന്ന ഭാഗമാണ് വേണ്ടതെങ്കിൽ അവിടെ നമ്മൾ കോശം എന്നടിച്ചു കൊടുക്കുന്നു. കോശം. തുടർന്ന് വരുന്ന മുഴുവൻ ഡീറ്റെയിൽസുകളും കോശവുമായി ബന്ധപ്പെട്ടതാണ്. നോക്കൂ, ഇവിടെ കാണുന്ന ഘടനാപരമായും ധർമ്മപരമായും ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ് കോശം. ഇതേ ഡീറ്റെയിൽസ് തന്നെയാണ് നമ്മുടെ ഈ കാണുന്ന പോസ്റ്ററിലും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്നും ഇത് കോപ്പി ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ മൗസ് ക്ലിക്ക് ചെയ്ത് താഴോട്ട് വലിക്കുമ്പോഴാണ് നമുക്കിത് കൃത്യമായി സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കൺട്രോൾ സി അടിച്ച് നമ്മൾ കോപ്പി എടുക്കുന്നു. ഇതിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ വി അടിച്ച് പേസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു പ്രയാസം, ഇതിൽ പല സ്ഥലങ്ങളിലും HTML കോഡ് ലിങ്കായിട്ടുള്ള ചില വരികളെങ്കിലും ചില വാചകങ്ങളെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. ഇത്തരം വാചകങ്ങളെ ഒഴിവാക്കി, ഈ നീല നിറത്തിൽ കാണുന്ന വാചകങ്ങളെ ഒഴിവാക്കി പേസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ മെത്തേഡുണ്ട്. അതിങ്ങനെയാണ്, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് സ്പെഷ്യൽ എന്നിടത്ത് അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് എന്ന് കൊടുത്താൽ നേരത്തെ കണ്ട നീല നിറത്തിലുള്ള ലിങ്ക്ഡായിട്ടുള്ള ഒരു വാചകം പോലും ഇതിൽ നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ വളരെ കൃത്യമാണിത്. ഇത് കൺട്രോൾ എ അടിച്ച് ഓൾ സെലക്ട് ചെയ്യുന്നു. നേരത്തെ പഠിച്ചതുപോലെ തന്നെ ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, അങ്ങനെ ജസ്റ്റിഫൈസ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റിഫൈസ് കൊടുത്ത് ഒന്ന് വൃത്തിയാക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കോശം എന്ന ഹെഡ്ലൈന് കൊടുക്കണം. കോശം എന്നിവിടെ എഴുതി കൊടുത്താൽ മതി. ജസ്റ്റ് അതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. മേലെ ചെന്നിട്ട് അവിടെയുള്ള എത്ര വലിപ്പം വേണം എന്നത് ഭാഗത്ത് നമ്മൾ അതിൻ്റെ എണ്ണം കൊടുക്കുന്നു. അതിനെ ബോൾഡ് ചെയ്യുന്നു. വേണമെങ്കിൽ അതിൻ്റെ ലിപിയിൽ മാറ്റം വരുത്തുന്നു. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അക്ഷരത്തിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് അക്ഷരത്തിൻ്റെ കളറ് മാറ്റുന്നു. അങ്ങനെ നമുക്കിഷ്ടമുള്ള രൂപത്തിലേക്ക് ഇതിനെ മാറ്റാവുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഇതിനെ അടുപ്പിച്ച് നിർത്താൻ, ഒരു വാചകത്തിൻ്റെ തുടക്കം പോലെ കാണാൻ ടാബ് കീ അടിച്ചു കൊടുത്താൽ മനോഹരമായി ഒരു സിസ്റ്റത്തിൽ അത് സെറ്റ് ചെയ്ത് വായിക്കാനുള്ള ഒരു വൃത്തിയിലാക്കി തരുന്നു എന്നതുകൊണ്ട് അതും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ടാബ് കീ എന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ കീബോർഡിൻ്റെ ഈ ഭാഗത്തുള്ള കീയെയാണ് നമ്മൾ ടാബ് കീ എന്ന് വിളിക്കുന്നത്. ഈ ടാബ് കീ അടിച്ചു കൊടുത്താൽ അതിനനുസരിച്ച് നീങ്ങുന്നതാണത്. ഓക്കെ, അതും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് കോശവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം ഇൻസേർട്ട് ചെയ്യണം. അതിനു മുമ്പ് ഇത്തരം ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഫയൽ സേവ്. സേവ് ചെയ്യുമ്പോൾ പേര് കൊടുക്കുന്നു, ജാഫർ. ഉദാഹരണത്തിന് ജാഫർ. അത് നമ്മൾ സേവ് ചെയ്യുന്നത് ഡെസ്ക്ടോപ്പിൽ തന്നെ ആവട്ടെ. സേവ് കൊടുക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് കൺട്രോൾ പ്ലസ് എസ് അടിച്ചുകൊണ്ടേയിരുന്നാൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികൾ അപ്പോൾ സേവ് ആയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ സേവ് ചെയ്യേണ്ടത് തുടക്കത്തിലാണ് എന്ന് പ്രിയപ്പെട്ട അധ്യാപകർ ഓർമ്മിക്കുമല്ലോ. ഇനി നമുക്കിതിലേക്ക് ചിത്രം ഇൻസേർട്ട് ചെയ്യണം. നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്തു വെച്ച ചിത്രങ്ങൾ തന്നെയാണ് നമ്മളിതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ ചിത്രങ്ങൾ ചെയ്തു വെച്ചത്. അതിൽ കോശങ്ങളുണ്ട്. ഇനി അഥവാ ഇവിടെ ചിത്രം അടിച്ചു നോക്കി ഏതാണെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ കാണുന്ന ഭാഗത്ത് പ്രിവ്യൂ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഭാഗത്ത് ചിത്രങ്ങൾ കാണിച്ചു തരുന്നു. ഓക്കെ, നമുക്ക്
ഈ ഒരു ചിത്രത്തെയാണ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ചിത്രം ഇവിടെ ഇൻസേർട്ട് ചെയ്തപ്പോൾ ചെറിയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ചിത്രവും അക്ഷരങ്ങളും തമ്മിൽ വളരെ അടുത്താണുള്ളത്. അത് ഒന്ന് അകലം പാലിക്കാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ഓപ്ഷൻ റാപ്പ് എന്ന ഭാഗത്ത് വന്ന് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. 50 50 50 ശേഷം വേറെ മാറ്റങ്ങളൊന്നും വരുത്താതെ ഓക്കെ കൊടുക്കുന്നു. എങ്കിൽ നോക്കൂ, ഇത്ര മനോഹരമായാണ് ചിത്രം വന്ന് നിൽക്കുന്നത്. ഇതെവിടേക്ക് മാറ്റിയാലും ഈ ചിത്രത്തിൻ്റെ ഭംഗി അങ്ങനെ തന്നെയായിരിക്കും. ചിത്രം ആദ്യം വന്നു, അതിനനുസരിച്ച് എഴുത്തുകൾ മാറി നിൽക്കുന്നതായി കാണാം. നമുക്ക് ചിത്രത്തെ ഈ ഭാഗത്ത് തന്നെ നിർത്താം. 3 ലൈൻ 2 ലൈന് താഴ്ന്നു നിൽക്കട്ടെ. അങ്ങനെ നമുക്കിഷ്ടമുള്ളതുപോലെ വെക്കാമെന്നതാണ്. ഇനി മറ്റൊരു ചിത്രം ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴ് ഭാഗത്ത് ഇവിടെയാണ് ചെയ്യാനുള്ളത് എങ്കിൽ നമ്മൾ അതേപോലെ തന്നെ വീണ്ടും ചെയ്യുന്നു. തുടർന്ന് അടുത്ത ഒരു ചിത്രം നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. നോക്കൂ, ഇതും നേരത്തെ സെറ്റ് ചെയ്ത് വെക്കാത്തതിനാൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ടൈപ്പ് ഓപ്ഷൻ റാപ്പ് എന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 0 എന്നടിച്ചു കൊടുക്കും, 50 എന്നോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. നേരെ ഓക്കെ അടിച്ചാൽ അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനോഹരമായി നമ്മുടെ എഴുത്തിനനുസരിച്ച് ഭംഗിയിൽ നിൽക്കുന്നതായി കാണാം. ഇങ്ങനെ വളരെ കൃത്യമായി വൃത്തിയിൽ ചെയ്തു കഴിഞ്ഞാൽ രസകരമായ കളർഫുള്ളായ പോസ്റ്ററുകൾ നമുക്ക് നിർമ്മിക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ മുഴുവൻ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി Ctrl+A അടിച്ച് ഓൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് ഒരു ഹാഷ് പോലത്തെ കളറിലേക്ക് ചേഞ്ച് ചെയ്താൽ മനോഹരമായ എഴുത്താക്കി അതിനെ മാറ്റാവുന്നതാണ്. നോക്കൂ, ഇനി അതല്ല, എല്ലാം ഓൾ സെലക്ട് അടിച്ചതിന് ശേഷം അക്ഷരങ്ങളെ മാത്രം നീല നിറത്തിലേക്കോ മറ്റോ മാറ്റാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അക്ഷരങ്ങളെ മാത്രം അങ്ങനെ മാറ്റാവുന്നതാണ്. നോക്കൂ, മനോഹരമായി നമ്മൾ ഒരു പോസ്റ്റർ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ PDF ഫയലാക്കണം. നമ്മൾ ഒന്നാമത്തെ ക്ലാസ് പറഞ്ഞതുപോലെ തന്നെ എക്സ്പോർട്ട് ആസ് PDF എന്ന ഇവിടെ ക്ലിക്ക് ചെയ്താൽ നേരെ എക്സ്പോർട്ട് ആവുന്നു. നമ്മൾ പേരിടിക്കുന്നു, മണിമല എന്നാണ് ഞാനിവിടെ ജസ്റ്റ് കൊടുക്കുന്നത്, മണിമലാസ് TV. ഓക്കെ, ഡെസ്ക്ടോപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ സേവ് ചെയ്യുന്നു. നല്ല വൃത്തിയുള്ള ഒരു PDF ഫയലായി നമുക്കത് ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടെ മണിമലാസ് TV എന്ന പേരിൽ ഒരു നല്ല വൃത്തിയുള്ള കിടിലൻ പോസ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ എളുപ്പത്തിലാണ് നമ്മളിത് ചെയ്തത്. ഞാൻ വളരെ സാവകാശം വിശദീകരിച്ചത് കൊണ്ടാണ് ഇത്ര സമയമെടുത്തത്. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ, ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ മനോഹരമായി ഇത്തരം പോസ്റ്ററുകൾ നിർമ്മിച്ച് പ്രിൻ്റ് എടുത്ത് വായനാ കാർഡുകളാക്കിയോ സ്കൂളുകളിൽ പതിപ്പിച്ചോ നമുക്കിത് വളരെ യൂസ്ഫുള്ളായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നതിനാൽ അധ്യാപക സുഹൃത്തുക്കൾ ഇത് ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾക്ക് ലഭിച്ച ഈ അറിവുകൾ പ്രിയപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നേരത്തെ ഇവർ കാണിച്ചതിനേക്കാൾ എത്രയോ മനോഹരമായാണ് നമ്മൾ പോസ്റ്റർ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ അധ്യാപകരും ഇത് ട്രൈ ചെയ്യുക. വല്ല സംശയങ്ങളുമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം. നിങ്ങൾക്ക് ഏത് സംശയങ്ങളും ചോദിക്കാവുന്നതാണ്. തൽക്കാലം വിടവാകുന്നു. സ്നേഹപൂർവം, ജാഫർ മണിമല.